എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ടാണ്, നമുക്ക് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ എന്തുകൊണ്ടാണ് ഫ്രീയിൽ കിട്ടുന്നത്? ഇതേ ഡൗട്ട് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടായിരിക്കും. എന്നാൽ നമുക്ക് നോക്കാം ഇതിന്റെ പുറകിലുള്ള യഥാർത്ഥ റീസൺ, എങ്ങനെയാണ് നമുക്ക് ഇതെല്ലാം ഫ്രീയിൽ കിട്ടുന്നതെന്ന്. ഹായ്, നമസ്കാരം, ഞാൻ അഖിൽ, നിങ്ങൾ കാണുന്നത് ടെക് ബ്ലോഗർ. നമ്മൾക്ക് ആദ്യം തന്നെ വാട്സപ്പിന്റെ എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾക്കറിയാവുന്നതാണ്, വാട്സപ്പ് ആപ്ലിക്കേഷൻ ഫ്രീ ആണ്, വാട്സപ്പിന്റെ സർവീസസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് വരെ വാട്സപ്പിൽ ഒരു അഡ്വർടൈസ്മെന്റും കണ്ടു കാണത്തില്ല. എന്നാൽ തന്നെയും വാട്സപ്പ് ഓരോ ദിവസവും ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരികയാണ്. അപ്പോൾ അവർക്ക് ഇൻകം കിട്ടുന്നത് എങ്ങനെയാണ്? അതിന് പുറമെ $29 ബില്യൺ കൊടുത്ത് ഫേസ്ബുക്ക് വാട്സപ്പിനെ എന്തിനാണ് വാങ്ങിച്ചത്? വേറൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, ഫേസ്ബുക്കിലും നിങ്ങൾ ഫോട്ടോ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, മെസ്സഞ്ചർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലുള്ള പല പല ഫെസിലിറ്റീസും സർവീസസും യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫേസ്ബുക്കും നിങ്ങൾക്ക് ഫ്രീ സർവീസസ് ആണ് നൽകുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഡ്വർടൈസ്മെന്റ് ആണ്. അത് എങ്ങനെയാണ് അവർക്ക് ഇൻകം ഉണ്ടാക്കി കൊടുക്കുന്നത്? അതിനുവേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നോർമലി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ന്യൂസ് പേപ്പറിലും എല്ലാം അഡ്വർടൈസ്മെന്റുകൾ വരുന്നത്. എന്നാൽ അതിൽ വരുന്ന അഡ്വർടൈസ്മെന്റുകളെല്ലാം നിങ്ങളുമായി റിലവന്റ് ആയിരിക്കത്തില്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കും, മാക്സിമം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കത്തില്ല. എന്നാൽ ഇവിടെയാണ് ഫേസ്ബുക്ക് ഡിഫറൻറ്റ് ആകുന്നത്. ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് റണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെയാണ് അവർ അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യുന്നത്. ഇതിലൂടെ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ വരുന്ന അഡ്വർടൈസ്മെന്റ് പോലെയല്ല. ആർക്ക് എന്താണ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അവർ ഏതോ ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത കാര്യങ്ങൾ എന്താണ്, അവർക്ക് എന്താണ് ഇപ്പോൾ റിക്വയർമെന്റ്, ഇതിന്റെ ഡാറ്റാസ് അവർ ശേഖരിച്ചതിന് ശേഷം ആ പർട്ടിക്കുലർ റിക്വയർമെന്റിന് അനുസരിച്ച് നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് കാണിക്കും. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഒരിക്കൽ നിങ്ങൾക്ക് ഏതെങ്കിലും മൊബൈൽ ഫോൺ വാങ്ങണോ, അല്ലെങ്കിൽ ഒരു ഷൂസ് വാങ്ങണോ, അതിനുവേണ്ടി നിങ്ങൾ ഓൺലൈനിൽ ഏതെങ്കിലും ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എവിടെയെങ്കിലും അത് സെർച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ ആയ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ ജിമെയിൽ ഇതൊക്കെ തുറക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സൈഡിൽ വരുന്ന അഡ്വർടൈസ്മെന്റ്. എല്ലാ അഡ്വർടൈസ്മെന്റുകളും അതുമായി റിലേറ്റ് ചെയ്തതായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൊബൈലാണ് നോക്കിയതെങ്കിൽ മൊബൈലുമായിട്ട് റിലേറ്റ് ഉള്ള അഡ്വർടൈസ്മെന്റ്, അല്ലെങ്കിൽ ഷൂസാണ് നോക്കിയതെങ്കിൽ ഷൂസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെന്റുകൾ. ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസും സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസും ഇതിലെ എല്ലാ ഡേറ്റകളും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആ മോണിറ്റർ ചെയ്ത ഡേറ്റ കളക്ട് ചെയ്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതാണ്, നിങ്ങൾ ഏതൊരു പുതിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ആ ആപ്ലിക്കേഷൻ നിങ്ങളോട് പെർമിഷൻസ് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങളുടെ ഗാലറി, കോണ്ടാക്ട്, ഇതിന്റെ എല്ലാം പെർമിഷൻ അവർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ അവർക്ക് അവരുടെ അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യാൻ ഏത് ടൈമിൽ റൺ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ, ആവറേജ് പീപ്പിൾ ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ ഇരിക്കുന്ന ടൈം ഏതാണ്, അത് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻലി വാട്സപ്പ് യൂസ് ചെയ്യുന്ന ടൈമിംഗ് ഏതാണ്? അത് രാവിലെയാണോ, ഉച്ചയ്ക്കാണോ, വൈകിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം ഏതാണ്? അപ്പം ഇങ്ങനെ നിങ്ങൾ ആ ഡേറ്റ എടുത്തിട്ട് ടോട്ടൽ ആൾക്കാർ എല്ലാവരും ആവറേജ് ഒരു ഏത് ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ ട്രാഫിക് ഉള്ളതെന്ന് അറിഞ്ഞിട്ട് ആ ടൈമിൽ അവർ അവരുടെ അഡ്വർടൈസ്മെന്റ് കൂടുതൽ റൺ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റുകളും ലൈക്കുകളും ഡിസ്ലൈക്കുകളും മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഫേസ്ബുക്കിൽ എന്താണ് ഷെയർ ചെയ്യുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് ഫോട്ടോസിനാണ് ലൈക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കണ്ടന്റാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലുള്ള വീഡിയോകളാണ് നിങ്ങൾ കാണുന്നത്, അതുപോലെ വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജസ് ഏത് രീതിയിലുള്ളതാണ്, ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങളുടെ ഇൻട്രസ്റ്റുകളും ലൈക്കുകളും ഡിസ്ലൈക്കുകളും അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതനുസരിച്ച് അവരുടെ അഡ്വർടൈസ്മെന്റ് അവർ റൺ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണുന്ന ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്രീ ആയി സർവീസസ് നൽകുന്നത്. യഥാർത്ഥത്തിൽ ഫ്രീ സർവീസസ് എന്നൊന്നും പറയാൻ കഴിയത്തില്ല. നിങ്ങളുടെ ഇൻട്രസ്റ്റുകളും നിങ്ങളുടെ പ്രൈവസികളും നിങ്ങൾ വിറ്റതിന് ശേഷമാണ് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത് ഫ്രീ ആണെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ അവിടെ പേയ്മെന്റ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ വിലപ്പെട്ട ഇൻട്രസ്റ്റുകളും നിങ്ങളുടെ പ്രൈവസിയും നിങ്ങൾ മറ്റൊരാൾക്ക് വിറ്റതിന് ശേഷം അതിൽ നിന്നുള്ള അവരതിൽ നിന്ന് ഇൻകം കണ്ടെത്തിയതിനു ശേഷം നിങ്ങൾക്ക് തരുന്ന ഒരു ചെറിയൊരു സർവീസ് മാത്രമാണ് ഫേസ്ബുക്കും വാട്സപ്പും അല്ല. അപ്പോൾ ഒരിക്കൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ ഒരു ഡേറ്റകളും പ്രൈവറ്റ് അല്ല. നിങ്ങൾക്ക് നിങ്ങളെ അറിയാവുന്നതിനേക്കാളും നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് എന്താണ് ലൈക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ അറിയുന്നത് ഫേസ്ബുക്കിനോ വാട്സപ്പിനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനോ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മറന്നുപോയ പല കാര്യങ്ങളും ഇന്നും ഫേസ്ബുക്കിന്റെ ഡാറ്റ സെർവറിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരേക്കും ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ജയ് ഹിന്ദ്.